മരണശേഷം എന്ത് സംഭവിക്കുന്നു? യോഗവാസിഷ്ഠ നിത്യപാരായണം, ദിവസം 77. ഉൽപ്പത്തി പ്രകരണം. ക്രോധ്യയാവന്മൃതം ബ്രൂഹി ചേതനം കസ്യ കിം കഥം, മ്രീയന്തേ ദേഹലക്ഷാണി ചേതനം സ്ഥിതമക്ഷയം. സരസ്വതി തുടർന്നു: ആദ്യത്തെ സൃഷ്ടിയിൽ ക്രമനിയമമനുസരിച്ച് മനുഷ്യന് 100, 200, 300, 400 എന്നിങ്ങനെ വർഷങ്ങൾ ആയുസ്സുണ്ടായിരുന്നു. ജീവിച്ചിരിക്കുന്ന രാജ്യം കാലം കർമ്മങ്ങൾ ഉപയോഗിക്കുകയും ആഹരിക്കുകയും ചെയ്യുന്ന പദാർത്ഥങ്ങൾ എന്നീ ഘടകങ്ങളെ ആശ്രയിച്ചാണ് മനുഷ്യൻ്റെ ദൈർഘ്യം ക്രമീകൃതമായിരുന്നത്. വേദഗ്രന്ഥങ്ങളിലെ ശാസ്ത്രവിധി പ്രകാരം ജീവിക്കുന്നവർക്ക് ആ വേദങ്ങളിൽ പറഞ്ഞ പ്രകാരം ആയുസ്സുണ്ടായിരുന്നു. അങ്ങനെ മനുഷ്യൻ ചെറുതോ നീണ്ടതോ ആയ ജീവിതം നയിച്ച ശേഷമേ മരണപ്പെടുന്നുള്ളൂ. പ്രബുദ്ധയായ ലീല ചോദിച്ചു: ദേവി, മരണത്തെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയണമെന്നുണ്ട്. ആ യാത്ര സന്തോഷപ്രദമാണോ അല്ലയോ? സരസ്വതി പറഞ്ഞു: കുഞ്ഞെ, 3 തലത്തിലാണ് മനുഷ്യർ. 1 മൂഢൻ, 2 ഏകാഗ്രത ധ്യാനവും സാധനയാക്കിയവർ, 3 യോഗി. ഇതിൽ മൂന്നാമനാണ് ബുദ്ധിമാൻ. മൂന്നാമനും ഏകാഗ്രതയും ധ്യാനവും ശീലമാക്കി ശരീരബുദ്ധിയെ ത്യജിച്ച് അവരുടെ ഇഷ്ട അനുസരണം സന്തോഷത്തോടെ ജീവിതത്തോടെ യാത്ര പറയുന്നു. എന്നാൽ മൂഢൻ ധ്യാനാദി പരിശീലനങ്ങളൊന്നുമില്ലാത്തതിനാൽ തനിക്ക് പുറത്തുള്ള ശക്തികളുടെ ദയവിലാണ് അവൻ നിലനിൽക്കുന്നത്. അവൻ മരണം അടുക്കുമ്പോൾ ഭയചകിതരാവുന്നു. അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു എരിച്ചിലുണ്ടാവുന്നു. ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ശരീരം വിളർക്കുകയും ചെയ്യുന്നു. അവൻ കട്ട പിടിച്ച ഇരുട്ടിൻ്റെ ലോകത്ത് പ്രവേശിച്ച് പകലിലും നക്ഷത്രങ്ങളെ കാണുന്നു. അവൻ്റെ തല ചുറ്റുന്നു. അവൻ്റെ കാഴ്ചയിൽ കുഴപ്പമുണ്ടാകുന്നു. ആകാശത്തെ ഭൂമിയായും ഭൂമിയെ ആകാശമായും അവന് തോന്നുന്നു. പല രീതികളിൽ വിഭ്രമം അവനെ ബാധിക്കുന്നു. താൻ ഒരു കിണറിനുള്ളിലേക്ക് പതിക്കുന്നതായും ഒരു കല്ലിൻ്റെ ഉള്ളിൽ നുഴയുന്നതായും അവൻ അനുഭവിക്കുന്നു. അതിവേഗം ഒരു വാഹനത്തിൽ സഞ്ചരിക്കുന്നതായും മഞ്ഞു പോലെ ഉരുകുന്നതായും കയറുകൊണ്ട് ആരോ തന്നെ കെട്ടിവലിക്കുന്നതായും തൻ കാറ്റിലൊരു പുൽക്കൊടി പോലെ പാറി പറക്കുന്നതായും അവന് തോന്നുന്നു. തൻ്റെ ദുരിതങ്ങൾ പറയണമെന്ന് അവനുണ്ട്. എന്നാൽ അവനതിന് കഴിയുന്നില്ല. ക്രമത്തിൽ അവൻ്റെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തനരഹിതമാവുന്നു. ചിന്തിക്കാൻ കൂടി അവന് കഴിയാതാവുന്നു. അവൻ അജ്ഞതയിലേക്ക് അവിദ്യതയിലേക്കും ആഴ്ന്നാഴ്ന്നു പോകുന്നു. ഉദ്ബുദ്ധയായ ലീല വീണ്ടും ചോദിച്ചു: എല്ലാവർക്കും 8 അവയവങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടി എന്തുകൊണ്ടാണ് അവന് ഈ അജ്ഞാനവും ദുഃഖങ്ങളുമെല്ലാം അനുഭവിക്കേണ്ടി വന്നത്? സരസ്വതി പറഞ്ഞു: അങ്ങനെയാണ് സൃഷ്ടിയുടെ സമാരംഭത്തിലുണ്ടായ ക്രമീകരണം. പ്രാണവായുവിൻ്റെ സഞ്ചാരം ഇല്ലാതാവുമ്പോൾ മരണമായി. എന്നാൽ ഇതെല്ലാം സാങ്കല്പികമാണെന്നറിയുക. അനന്തതയ്ക്ക് എങ്ങനെയാണ് അവസാനമുണ്ടാവുക? വ്യക്തി എന്നത് അനന്താവബോധമല്ലാതെ മറ്റൊന്നുമല്ല. ഇപ്പോൾ ആരാണ് മരിക്കുന്നത്? ഈ അനന്താവബോധം ആരുടേതാണ്? ഇങ്ങനെയാണ് കോടിക്കണക്കിന് ആളുകൾ മരണമടഞ്ഞിട്ടും ഈ ബോധം മാത്രം കുറവൊന്നുമില്ലാതെ നിലകൊള്ളുന്നു.